നമസ്കാരം. ഈടി പണി തുടങ്ങി മക്കളെ. നാളുകളായി ഇന്ത്യയൊട്ടാകെ ചർച്ചയായിക്കൊണ്ടിരുന്ന CPM നേതാക്കൾ ജനങ്ങളെ പറ്റിച്ച് പണം തട്ടിയ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ ED തീരുമാനം എടുക്കുന്നു. ഡൽഹിയിലെ കെജ്രിവാളിന്റെ സംഭവത്തോടെ നേതാക്കൾക്ക് ഒന്നടങ്കം പേടിപ്പനി കുടുങ്ങിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ഈ നീക്കം. കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ ED ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുൻ MP PK ബിജു, CPM തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജൻ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകി. ബിജുവിനോട് വ്യാഴാഴ്ചയും ഷാജനോട് വെള്ളിയാഴ്ചയും ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കരുവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇരുവരും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED മുൻ MP പങ്കുണ്ടെന്നും അത് PK ബിജുവാണെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര PK ബിജുവിന്റെ പേര് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ PK ബിജു ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ സതീഷ് കുമാറുമായി PK ബിജുവിന് ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണവും PK ബിജു നിഷേധിച്ചിരുന്നു. കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് നേരത്തെ ED നോട്ടീസ് നൽകിയിരുന്നു. ബുധനാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. കരുവന്നൂർ ബാങ്കിലെ CPM അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. ഇത് 5 തവണയാണ് MM വർഗീസിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകുന്നത്. അന്വേഷണ റിപ്പോർട്ട് ED ആവശ്യപ്പെട്ടുവെങ്കിലും MM വർഗീസ് ഇത് കൈമാറിയില്ല. ഇതിനു പുറമെ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാറുമായി ബിജു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി ED കണ്ടെത്തിയിരുന്നു. കരുവന്നൂരിൽ നിന്ന് തട്ടിയ പണമാണ് ഇതെന്നാണ് ED വാദം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ED നീക്കം. കരുവന്നൂർ ബാങ്കിൽ CPIM 5 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും ED കത്ത് നൽകിയതിന് പിന്നാലെയാണ് CPM ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത്. പാർട്ടി അക്കൗണ്ടുകളിലേക്ക് ബിരാമി ലോണുകളുടെ കമ്മീഷൻ തുക എത്തിയെന്നും തട്ടിപ്പ് പുറത്തായതിന് പിന്നാലെ ഈ അക്കൗണ്ടുകളിൽ നിന്ന് തുക പിൻവലിച്ചെന്നുമാണ് ED കണ്ടെത്തൽ. ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്തായാലും ജനങ്ങളുടെ വോട്ടും വാങ്ങി അവരെ തന്നെ പറ്റിക്കുന്ന ഈ അധികാരികളുടെയൊക്കെ ഒരു മനസ്സേ സമ്മതിച്ചിരിക്കുന്നു.